അതിൽ മുസ്ലിമോ സലിമൽ മുസ്ലിമോനാ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? മൻ സലിമൽ മുസ്ലിമോ ബിലിസാനിഹി വയദിഹി. മറ്റുള്ള മുസ്ലിങ്ങളെല്ലാം തന്റെ കയ്യിൽ നിന്ന് തന്റെ നാവിൽ നിന്ന് പരിപൂർണമാകും. അവരെ ഉപദ്രവിക്കാതെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചവരാരാ? അവരാണ് യഥാർത്ഥ മുസ്ലിം എന്നല്ലാഹു റസൂൽ പറയുമ്പോ. അങ്ങനെ ഒരു മുസ്ലിമാകാ എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങൾക്ക് കഴിയുമോ? നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ കൈകൊണ്ട് എത്ര പേരെയാണ് നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ളത്? എത്ര പേരെയാണ് നമ്മൾ പരിഹരിച്ചിട്ടുള്ളത്? എത്ര പേരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്? അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് ആരോടും വെറുപ്പ് വേണ്ട. ചില ആൾക്കാരുണ്ട് പണമുള്ളവരോട് മാത്രമേ സ്നേഹം കാണിക്കൂടൂ, മറ്റു ചില ആൾക്കാരുണ്ട് ഗ്ലാമർ ഉള്ളവരെ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. സിനിമാ നടന്മാരെ പോലെ ഭംഗിയും ഗ്ലാമർ ഉള്ളവരെ മാത്രമേ സ്നേഹിക്കുള്ളൂ. നമ്മൾ അങ്ങനെയാവും ഒരിക്കലും, നമ്മൾ അങ്ങനെയാവരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കറുത്തവനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അവനെ സ്നേഹിച്ചത് എന്തിന്റെ പേരിലാണ്? ഭംഗിയുടെ പേരിലാണോ? അങ്ങനെയാണെങ്കിൽ ബിലാലിനേക്കാൾ ഭംഗി കുറഞ്ഞത് ആരാ അവിടെ ഉണ്ടായിരുന്നത്? ഏറ്റവും ഭംഗി കുറവായിരുന്നില്ലേ, പക്ഷേ ഹൃദയം പ്രകാശത്തിന്റെ ഗോപുരമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ അടിയേറ്റുകൊണ്ട് അടികൊണ്ടുകൊണ്ട് പിടയുന്ന ബിലാൽ വഹദി റളിയല്ലാഹു തആല അൻഹുവിനെ മോചിപ്പിക്കുകയാണ്. അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപദ്രവിച്ച് 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 പഞ്ഞിക്കെട്ട് പോലെ ആയിരിക്കുകയാണ്. ചരിത്രം പഞ്ഞിക്കെട്ട് പോലെയുള്ള ശരീരമെന്ന് അനുഗ്രഹീത ബിലാലിനെ കുറിച്ച് പറഞ്ഞത് മൊഞ്ചിനു വേണ്ടി എഴുതി വെച്ചതല്ല. ലോകം കണ്ടു കരഞ്ഞുപോയ ദിവസമാ ശത്രുക്കളുടെ ചവിട്ടേറ്റുകൊണ്ട് മർദ്ദനമേറ്റുകൊണ്ട് പിഴഞ്ഞുപോയ ബിലാൽ വഹദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം പഞ്ഞിക്കെട്ട് പോലെ ആയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിക്കുക, ഈ അടിമയെ എനിക്ക് തരുമോ? നിങ്ങൾ പറയുന്ന വില തരാം. അവര് പറഞ്ഞ, അബൂബക്കറേ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അടിമയെ നിങ്ങൾക്ക് വാങ്ങാമല്ലോ, പിന്നെ എന്തിനാണ് ബിലാലിനെ നിങ്ങൾ വാങ്ങുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, എനിക്ക് ബിലാലിനെ വേണമെന്ന് പറയുമ്പോ ആ അടിമകളെ അടിമകളെ മോചിപ്പിക്കാമെന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ജീവിച്ചിരിക്കുന്ന 60 അടിമകളുടെ വിലയാണ് ശത്രുക്കൾ ചോദിച്ചത്. അന്ന് ജീവിച്ചിരിക്കുന്ന ഇന്നൊരു ഫ്ലൈറ്റിന്റെ വിലയാണ് അന്നൊരു അടിമയ്ക്ക് കൊടുത്തിരുന്നത്. 60 അടിമകളുടെ വില കൊടുത്തുകൊണ്ട് ശരീരം ചവിട്ടി കൂട്ടി പഞ്ഞിക്കെട്ട് പോലെ ആക്കി വെച്ച ബിലാലിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാങ്ങുകയാണ്. വാങ്ങിയിട്ട് ബിലാലിന്റെ കണ്ണീര് തുടയ്ക്കുന്നു, ബിലാലിന്റെ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു. എന്നിട്ട് ബിലാലിന്റെ കാതിൽ മന്ത്രിച്ചു കൊടുത്തത് എന്തെന്നറിയോ? അല്ലാഹുവിന് വേണ്ടി ബിലാലേ, അല്ലാഹുവിന് വേണ്ടി ബിലാലേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ കരുതിയത് എന്തെന്നറിയോ? ബിലാൽ മരിക്കുന്നതിന് മുമ്പ് ബിലാലിനെ വില കൊടുത്ത് അബൂബക്കർ വാങ്ങിയത് എന്തിനെന്നറിയോ? അബൂബക്കറിന്റെ എന്തോ രഹസ്യം ബിലാലിനറിയാ, അതുകൊണ്ടാണ് വാങ്ങിയതെന്ന് പറഞ്ഞപ്പോ തടച്ചു റബ്ബിന്റെ ഖുർആൻ ചരിച്ചില്ലോ, അപൂർവക്ക അടിമയെ മോചിപ്പിച്ചത് അധികാരത്തിനല്ല, പവറിനല്ല, പ്രശസ്തിക്കല്ല, രഹസ്യം സൂക്ഷിക്കുന്നത് കൊണ്ടല്ല. പിന്നെയോ ഇല്ല ബുദ്ധിവാല ഉന്നതനായ പടച്ചവത്തിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ അങ്ങനെ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. ഈ കറുത്തവനാണ് ബിലാല്, പിന്നെ മുഴുവൻ സഹാബികളും സ്നേഹിച്ചില്ലേ? ഷഹാദത്തുകളിൽ പറഞ്ഞുകൊണ്ട് മുസ്ലിമായപ്പോ കറുത്ത ബിലാലിനെ വെളുത്തിരിക്കുന്ന കഅബാലയത്തിന്റെ മുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂല് കടത്തിയില്ലേ? ബിലാല് വിളിച്ചതുപോലെ ബാങ്ക് വിളിക്കാ ലോകത്തിന്ന് വരെ ഏതെങ്കിലും ഒരു മദീനെ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് മദീനയിൽ ചെന്ന മസ്ജിദിന്റെ നബിയുടെ വിലാലത്തിലൂടെ അശ്വരന്റെ മുഹമ്മദ് റസൂലുള്ളോ എന്ന് റസൂലുള്ളാഹ പേര് പറഞ്ഞ് ബാങ്ക് വിളിക്കുമ്പോ അറിയാതെ ബിലാലിനെ ഓർത്തു പോകും പ്രിയപ്പെട്ടവരോ. അത്
അതോപയ്യത്തിന്റെ ചവിട്ടേറ്റുകൊണ്ട് ചുട്ടുകൊള്ളുന്ന മടലാരണ്യത്തിൽ രക്തം ഛർദ്ദിച്ച ബിലാലിനെ ഓർത്തുപോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠിപ്പിച്ച ശരീരത്തെ കൊണ്ടുവച്ചപ്പോ ആ പഠിപ്പിച്ച ശരീരത്തിലേക്ക് കൊണ്ടുവച്ചപ്പോ ശരീരത്തിന്റെ ഭൂരിഭാഗം കരിഞ്ഞിട്ട് അതിന്റെ ദുർഗന്ധം മൂക്കിലൂടെ വന്നിട്ട് റസൂലുള്ളാഹി മുണ്ടവന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിലാലെ ചോദിച്ചതാ, നബിയേ അങ്ങെന്ത് പറഞ്ഞാലും പറച്ചറപ്പിന്റെ സഹാനമുണ്ടെന്ന് പറയും. എപ്പോഴാണ് റബ്ബിന്റെ സഹായം വരുന്നത്? നബിയേ എന്റെ ശരീരം കരിഞ്ഞത് കണ്ടില്ലേ എന്ന് ചോദിച്ച ബിലാലിന് എന്റെ കരുനാഗപ്പള്ളിയിലുള്ള കാലുകുളത്തിലുള്ള ഓച്ചറിയില്ല, എന്റെ കൂട്ടുകാര് മറക്കല്ലേ, അത് നമ്മുടെ നേതാവാണ്, ലോകത്ത് ഏറ്റവും വലിയ കറുപ്പ് കൊടുത്ത ബിലാലാണ്. നമ്മുടെ നേതാവും അഭിമാനത്തോടെ നെഞ്ചിൽ കൈവച്ചു പറയോ, ഇസ്ലാമിന്റെ ചുടക്കൂട്ടന്മാര് മനസ്സിലാടിക്കുമ്പോ എങ്ങനെയാണ് ഗ്ലാമർ ഉള്ളവരെ മാത്രം സ്നേഹിക്കാൻ കഴിയുന്നത്? ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റവും അടുത്ത് ഇടപെടുകയും രണ്ടുപേരും കൂടി മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ എന്തോ ചെറിയ കാര്യം പറഞ്ഞ് തർക്കിച്ചു വഴക്കിട്ടപ്പോ തന്റെ കറുത്ത മുട്ടിയുള്ള കൈകൊണ്ട് ചുരുട്ടിയിട്ട് മുട്ടി ചുരുട്ടിയിട്ട് അബൂദറിനെ ഒന്ന് തള്ളിയിടുകയാണ്. മരുഭൂമിയിൽ വീണുപോയ മരുഭൂമിയിൽ തെറിച്ചു വീണുപോയ അബൂദർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ദേഷ്യം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ മഹദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ കറുമ്പിയുടെ മോനല്ലേ, നീ കറുമ്പിയുടെ മോനല്ലേ. ഇത് പറഞ്ഞപ്പോഴോ ബഹുമാനപ്പെട്ട ബിലാൽ മഹദി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആരാണ് എന്നെ കറുമ്പനെന്ന് വിളിച്ചത്? ആരാണ് ഞാൻ കറുമ്പിയുടെ മോനെന്ന് എന്നെ വിളിച്ചത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദറത്ത് റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ പ്രിയപ്പെട്ട തോഴനാട്, എന്റെ സ്നേഹിതനാട അബൂദർ എന്നെ കറുമ്പനെന്ന് വിളിച്ചു, നബിയേ എന്റെ ഉമ്മ കറുമ്പിയെന്ന് പറഞ്ഞു, നബിയേ എന്റെ മനസ്സിന് ആ മുറിവുമായും നിന്നെന്ന് പറഞ്ഞപ്പോ റസൂലിനോടെ കണ്ണു നിറഞ്ഞില്ലേ? കറുത്തവനാട ബിലാലിന്റെ പ്രകാശിക്കുന്ന മനസ്സൊന്നൊരുകിയപ്പോ ലോകത്തിന്റെ നാടകന്റെ കണ്ണു നിറഞ്ഞില്ലേ? അല്ലാന്റെ റസൂൽ അബൂദറിനെ വിളിച്ചില്ലേ? എന്നിട്ട് അബൂദറിനോട് പൊന്നാട നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അബൂദറേ, കറുത്തവനാട ബിലാല് നിനക്ക് പൊരുത്തപ്പെട്ട് തരുന്നതുവര് നീ പറയുന്ന ഒരു സുബ്ഹാനല്ലാഹ് പോലും അല്ലാഹു സ്വീകരിക്കൂലെന്ന് പറഞ്ഞപ്പോ അബൂദർ ഓടി വരികയോ? എന്റെ ബിലാലിനെ കണ്ടോ? എന്റെ ബിലാലിനെ കണ്ടോ? എന്റെ ബിലാലിവിടെ? എന്റെ ബിലാലിവിടെ? എന്ന് ചോദിച്ചു ചോദിച്ചു ബിലാലിന്റെ തൊട്ടരികിൽ വന്നിട്ട് ബിലാലിന്റെ മുഖത്ത് നോക്കിയിട്ട് വാരിപ്പുഴന്നിട്ട് പറയുന്ന ബിലാലോ, നിന്റെ മനസ്സിൽ കരൾ കോറിയിരുന്നവനാണ് എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ ബിലാലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ അബൂദറിന് സമാധാനം കിട്ടിയില്ലാതെങ്കില് ഇരട്ട പേരിട്ടുകൊണ്ട് വിളിക്കുന്നവരെ, ചണ്ട പേരിട്ടുകൊണ്ട് വിളിക്കുന്നവരെ, തമാശക്ക് മറ്റുള്ളവരെ കളിയാക്കുന്നവരെ, നമ്മൾ മതത്തിൽപ്പെട്ടവരല്ല, കറുത്തവനെയും വെളുത്തവനെയും സ്നേഹിക്കാനുള്ള മതത്തിൽപ്പെട്ടവര, ഒരു മകത്തെ മക്കളെ പോലെ ഇസ്ലാമിന് നോവുന്ന മനസ്സുമായി കഴിഞ്ഞു കൂടുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കാവുന്നിക്കപ്പെട്ട കരുത്തരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. പക്ഷപാതിത്വമില്ലാതെ സ്നേഹിക്കാനുള്ള മനസ്സ് എന്റെ സമുദായമാർക്കും കടം കൊടുത്തുകളയല്ലേ? ഇന്ന് ഈ സമുദായം ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നില്ലേ? ഈ സമുദായത്തിന് കരുത്തുറ്റ നേതൃത്വം കൊടുത്തുകൊണ്ട് എന്ന് പണ്ഡിതന്മാരെ ഇല്ലാ കഥ പറഞ്ഞ് അർച്ച ചെയ്തു കൊണ്ടുപോകുമ്പോ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരെ മദീനയിലെ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപങ്ങൾ പറയുമ്പോ കിംവദന്തികൾ പരത്തുമ്പോ എന്റെ മുമ്പിൽ വന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുക, അല്ലാഹുവിനു വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുക. ആർക്കും നശിപ്പിച്ചു കളയാ കഴിയാത്ത ഏറ്റവും നല്ല സ്നേഹബന്ധത്തിന്റെ അടിത്തറ ഭാഗം ഈ രാത്രിയിലൂടെ നമുക്ക് സാധിക്കട്ടെ. അതിനല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാൻ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ
ഞാൻ ഏറ്റവും വലിയ സ്വർഗാവകാശിയെ കണ്ടു, അയാളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അയാൾ അടുത്ത് ഞാൻ പോയി. രണ്ട് ദിവസം അയാളെ കൂടെ ഞാൻ കഴിഞ്ഞുകൂടിയ എന്തുകൊണ്ടാണ് അയാൾ അല്ലാഹു റസൂലിന് സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞത്? അതിന്റെ ഉള്ളറ മനസ്സിലായി എന്തെന്നറിയോ? ആരോടും ഒരു വെറുപ്പില്ലാത്ത മനസ്സ് എനിക്കുണ്ട് എന്ന് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞു. ആരോടും ഒരു വെറുപ്പില്ലാത്ത മനസ്സ്, ആ മനസ്സ് അൽഹംദുലില്ലാഹ് നമുക്കുണ്ടാവണം. ആരോടും ഒരു വെറുപ്പ് നമുക്ക് ആവശ്യമില്ല. ഇവിടെ രണ്ടു മൂന്ന് പേർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നത് ഞാൻ കണ്ടു. അൽഹംദുലില്ലാഹ് സാധു സംരക്ഷണ സമിതി ഉദ്ഘാടനം ചെയ്തതേ ഉള്ളൂ, അന്ന് അവര് ചെയ്തു. അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളെ, ഈ നാട്ടിലെ സാധുക്കളെ, ഈ നാട്ടിലെ സാധുക്കളായ പാവപ്പെട്ടവരായ നിർധനരായ സാധുക്കളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ അല്ലാഹുവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. സ്കൂൾ തുറന്ന സമയത്ത് എത്രയോ പാവപ്പെട്ടവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പുസ്തകം വാങ്ങിക്കൊടുത്തു. ഇസ്ലാമിന്റെ കൂട്ടുകാർ ബാഗ് വാങ്ങിക്കൊടുത്തു. അനാഥ മക്കൾക്കൊക്കെ അല്ലെ, അനാഥ മക്കൾക്കും പാവപ്പെട്ടവർക്കും സഹായിക്കാൻ ആരുമില്ലെങ്കിൽ അവർക്ക് നമ്മളുണ്ട് എന്നുള്ള പ്രഖ്യാപനം ഈ പരിശുദ്ധ ഇലിമിന്റെ മജ്‌ലിസിൽ നിന്നുകൊണ്ട് അല്ലാഹു കാണുവാൻ